ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് കിഴക്കമ്പലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോട് കൂടി വരുന്ന ഒരു വില്ല പ്രൊജക്റ്റിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 250 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന കിഴക്കമ്പലം 2020 പഞ്ചായത്തിലെ ഒരു വില്ല പ്രൊജക്റ്റിൽ നിൽക്കുന്നൊരു വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിൽ നിൽക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും കിഴക്കമ്പലം ടൗണിലേക്ക് 2 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാം വലിപ്പമുള്ളൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് 15 അടിയോളം നീളം വരുന്നതാണ്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ളതാണ്. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തായിട്ട് 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കടപ്പക്കല്ലും വിരിച്ചിട്ടുണ്ട്. വാട്ടർ സോഴ്സിനായിട്ട് ബോർവെൽ കിണറും പൈപ്പ് കണക്ഷനുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 90% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കാണാം നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ഒരു 2 കിലോമീറ്റർ ചുറ്റപ്പെട്ട ഏരിയയിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. നല്ലൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് 250 മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ട് നമുക്ക് കാണാം. മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള സിറ്റൗട്ടാണ്. ഫ്രണ്ട് ഡോറിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വീടിൻ്റെയും ഡോറിൻ്റെയും ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. മഹാഗണിയിൽ ചെയ്തിട്ടുള്ള രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് കാണാം. ബാക്കിയുള്ള മരങ്ങളെല്ലാം ചട്ടങ്ങളും മറ്റുള്ള ഡോറുകളും ആഞ്ഞിലിയിലും മഹാഗണിയിലും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേരെ കയറി ചെല്ലുമ്പോൾ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളാണ്. അവിടെ TV യൂണിറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നമുക്ക് ഡൈനിങ് ഹാളിലേക്കാണ് പോകേണ്ടത്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഫ്ലോർ ചെയ്തിട്ടുള്ളത് ഐവറി കളറിൽ വരുന്ന വെട്രിഫെഡ് ടൈലാണ്. അത് 4x2 സൈസിൽ വരുന്നതാണ്. വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളും ഇവിടെ ലഭിക്കുന്നുണ്ട്. 10 ചെയറിട്ടിരിക്കാവുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള വാഷ് കൗണ്ടറും നമുക്ക് കാണാൻ കഴിയും. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. പെയിൻറ്റിങ് വർക്കുകൾ പെയിൻറ്റിംഗ് ഉണ്ട്. ഒരു കോട്ട് പെയിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇനി ഫുൾ വർക്ക് പെയിൻറ്റിംഗ് കൂടി നമുക്ക് ഈ വീട്ടിലേക്കായിട്ട് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ, കിച്ചണിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്ലോർ ചെയ്തിട്ടുള്ള മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ടൈലാണ്. വലിപ്പമുള്ളൊരു കിച്ചൺ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കിച്ചണിൻ്റെ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. രണ്ട് സൈഡിലും വിൻഡോയെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള വലിപ്പമുള്ളൊരു കിച്ചണിലാണ് നമ്മൾ നിൽക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് വലിപ്പമുള്ളൊരു വർക്ക് ഏരിയയൊക്കെ ഉള്ള സ്പേസും ഇവിടെ ലഭിക്കുന്നുണ്ട്. നമുക്കൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു ഏരിയ കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ളൊരു ബെഡ്റൂം ഇവിടെ ലഭിക്കുന്നുണ്ട്. 14 അടി നീളവും 13 അടി വീതിയും വരുന്ന ഒരു സ്ക്വയർ ടൈപ്പ് വരുന്ന ഒരു വലിപ്പമുള്ളൊരു ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇതിന് കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ഫിറ്റിംഗ്സും സാനിറ്ററീസും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈല് വെച്ചിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 1-ാമത്തെ നിലയിലേക്ക് നമുക്ക് വീടിൻ്റെ പോകാം. അവിടെ മുകളിൽ 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ളൊരു വീടാണ്. സ്റ്റേ റൂമിൻ്റെ അടിയിലെല്ലാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിലെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള സ്റ്റേ റൂം നമുക്ക് കാണാൻ കഴിയും. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നൊരു ഹോളിലേക്കാണ്. ഒരു എൽ ഷേപ്പിലുള്ളൊരു ഹോള് നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്ക് സ്റ്റെപ്പ് നേരെ കാണുന്ന 2 ബെഡ്റൂമുകളാണ് മുകളിൽ വരുന്നത്. സ്റ്റേ റൂമിൻ്റെ ഭിത്തിയിലെല്ലാം പറകോളയും വിൻഡോയെല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല പ്രകാശം ലഭിക്കുന്നൊരു ഫസ്റ്റ് ഫ്ലോർ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിപ്പമുള്ള ബെഡ്റൂം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 14 അടി നീളവും 12 അടി വീതിയും വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇതിന് കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും ഇതിന് വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് കാണാം മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ടൈല് നല്ല ഡിസൈനോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട്.
ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതും നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. നല്ല വലിപ്പത്തിലുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും ഏകദേശം 15 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ്. ഇതിന് കൂടാതെ 11 അടി വീതിയും ലഭിക്കുന്നുണ്ട്. ഇതിനും കബോർഡ് വർക്ക് നമുക്ക് കാണാൻ കഴിയും. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് കബോർഡ് വർക്ക് ചെയ്യുന്നത്. നല്ല നീളത്തിലുള്ള വലിപ്പമുള്ളൊരു ബാത്റൂമും ഇവിടെയും ഈ ബെഡ്റൂമിന് ലഭിക്കുന്നുണ്ട്. 3 ബെഡ്റൂമിനും വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. 4 സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന കാക്കനാട് കിഴക്കമ്പലത്ത് നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് 250 മീറ്റർ മാത്രമായി അകലെ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 57 ലക്ഷം രൂപയാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് എല്ലാവർക്കും.